എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യയുടെ ജാമ്യഹർജിയിൽ വിധി വെള്ളിയാഴ്ച. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ. എ ഡി എം കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കളക്ടറുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നായിരുന്നു നവീന്റെ കുടുംബത്തിന്റെ ആവശ്യം. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചു, പക്ഷേ ഇപ്പോൾ അത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിന് തടസ്സവാദവുമായി, ജാമ്യം നൽകരുത് എന്ന തടസ്സവാദവുമായി എ ഡി എമ്മിൻ്റെ അഭിഭാഷകരും കോടതിയിൽ എത്തിയിരുന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ വിനോദ. 8-ാം തീയതിയിലേക്കാണ് പി പി ദിവ്യയുടെ ജാമ്യഹർജിയിലുള്ള വിധി പറയുക. ഏതായാലും 3 ഭാഗത്തിന്റെയും വിശദമായ വാദം കേട്ട ശേഷമാണ് വിധി പറയുന്നത്. 8-ാം തീയതിയിലേക്ക് കോടതി മാറ്റിവെച്ചത്. ആദ്യം പ്രതിഭാഗം അവരുടെ ഭാഗം വിശദീകരിക്കുകയാണ് ചെയ്തത്. തൊട്ടു പിന്നാലെ പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകരുത് എന്ന് വ്യക്തമാക്കി പ്രോസിക്യൂഷനും രംഗത്ത് വന്നു. ഇതിനെ തൊട്ട് ഈ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് ഗുരുതര വിമർശനവുമായി കുടുംബത്തിന്റെ അഭിഭാഷകൻ രംഗത്തെത്തിയത്. അതായത് ദിവ്യ ഒരു തരത്തിലും അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നൊരു കാര്യമാണ് ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം പി പി ദിവ്യക്കെതിരെ നിലനിൽക്കുമെന്നും കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുകയുണ്ടായി. ആത്മഹത്യയിലേക്ക് നയിക്കണമെന്ന ഉദ്ദേശം ഇല്ലായിരുന്നെന്ന വാദം തന്നെ തെറ്റാണ്. ഇവർ നടത്തിയ പ്രവൃത്തിയെല്ലാം ചേരുമ്പോൾ അതൊരു ആത്മഹത്യാ പ്രേരണ തന്നെയാണ്. മാത്രമല്ല, ഈ കണ്ണൂർ കളക്ടർ കുടുംബത്തിന് കൊടുത്തൊരു കത്തുണ്ട്. അതായത് ഈ നവീൻ ബാബുവിനെ പുകഴ്ത്തിക്കൊണ്ട് എന്ത് പറയണമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ കുടുംബത്തിന് 19 സബ് കളക്ടർ മുഖേന ഒരു കത്ത് ഈ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ കൊടുത്തയച്ചിരുന്നു. ആ കത്ത് കോടതിയിൽ ഹാജരാക്കുകയും ആ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കോടതിയിൽ ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തോടൊപ്പം എന്നാണ് കളക്ടർ അന്ന് പറഞ്ഞത്. എന്നാൽ കുറ്റസമ്മതം നടത്തിയെന്ന് ആദ്യ ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അത്തരം ഒരു സംഭവം ഇല്ല എന്നാണ് കളക്ടർ പറഞ്ഞത്. അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല, കളക്ടറോട് എ ഡി എം കുറ്റസമ്മതം നടത്തിയെന്ന വാദം തെറ്റാണ്. ഇവർ തമ്മിൽ മാനസിക ഐക്യം ഉണ്ടായിരുന്നില്ല. ഒരവധി പോലും കൊടുക്കാത്ത ആളായിരുന്നു കളക്ടർ. സംസ്കാര ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ യോഗ്യതയില്ലാത്ത, അവധി പോലും കൊടുക്കാത്ത, റിലീവിങ് വൈകിപ്പിച്ച ഒരു ഉദ്യോഗസ്ഥനോട് ആരെങ്കിലും കുറ്റസമ്മതം നടത്തുമോ എന്നൊരു കാര്യം തന്നെയാണ് ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ ചോദിച്ചത്. കൈക്കൂലി നൽകിയെങ്കിൽ എന്തുകൊണ്ട് പ്രശാന്തനെതിരെ നടപടിയെടുത്തില്ല? മാത്രമല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ബിസിനസ് തുടങ്ങാൻ വന്നപ്പോൾ എന്തുകൊണ്ട് പി പി ദിവ്യ തടഞ്ഞില്ല എന്നും ഈ കുടുംബത്തിന്റെ അഭിഭാഷകൻ ചോദിക്കുന്നുണ്ട്. ഈ പി പി ദിവ്യ തടയാതിരുന്നത് തന്നെയാണ് ഇതൊരു ബിനാമി സംരംഭമാണോ എന്നൊരു സംശയം ഉയർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. മാത്രമല്ല, ഈ പ്രശാന്തനും ദിവ്യയുടെ ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. കൈക്കൂലി പരാതി ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല, ഉള്ളത് നടപടി വൈകിപ്പിച്ചു എന്നൊരു ആരോപണം മാത്രമാണ്. മാത്രമല്ല, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെ നവീൻ ബാബുവിന്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഈ കേസ് കേസന്വേഷണം ഒരു ശുഭകരമായ രീതിയിലല്ല, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, പ്രോസിക്യൂഷൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതേസമയം സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നും എന്ത് ഉപാധികൾ വേണമെങ്കിലും ഏർപ്പെടുത്താമെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് പി പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. ഏതായാലും ഈ 3 വാദങ്ങളും കേട്ട ശേഷം വിധി പറയുന്നത് കോടതി 8-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വിനോദ്.